ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൗണ്ട് ഒലിവ് മിനിസ്ട്രിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന ആളിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് ആത്മീയ ഗോളത്തിൽ നടക്കുന്ന മായം ചേർക്കലിന് അല്ലെങ്കിൽ മാറ്റമില്ലാത്ത വചനത്തിൽ മായം ചേർത്ത് അത് വിറ്റ് കാശാക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ട് വചനമെന്ന പടവാളെടുത്തുകൊണ്ട് സധൈര്യം ഒറ്റയ്ക്ക് ധീരതയോടെ മുന്നോട്ട് പോകുന്ന ചുരുക്കം ചില വ്യക്തികളിൽ അഗ്രഗണ്യനെന്ന് നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷമീറിനോടൊപ്പം ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ച എല്ലാ നല്ല കൃപകൾക്കുമായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2015 ജൂലൈ 2 മുതൽ 5 വരെ സൗത്ത് കരോളിനയിൽ നടന്ന അമേരിക്കൻ മലയാളി പെന്തിക്കോസ് കോൺഫറൻസിന്റെ ക്ഷണം അനുസരിച്ചാണ് ഈ ദൈവദാസിനി രാജ്യത്തെ കടന്നു വരുവാൻ ഇടയായത്. അന്ന് അമേരിക്കയുടെ ആ കോൺഫറൻസിന് നാഷണൽ കമ്മിറ്റിയിൽ വളരെയധികം ചിന്താക്കുഴപ്പമുണ്ടാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം അവിടെ മലയാളികളില്ലാത്ത ഒരു സ്റ്റേറ്റിൽ വെച്ച് ഇതുപോലെ ഒരു മലയാളി കോൺഫറൻസ് നടത്തിയാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വിജയം എന്നുള്ളൊരു ആശങ്ക കമ്മിറ്റിയിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാലും ഇതിന്റെ കോർഡിനേറ്ററായിരുന്ന ബെൻ ജോൺസൺ പാസ്റ്റർ പറഞ്ഞു, ദൈവം അയക്കുന്നവർ മാത്രം ഈ കോൺഫറൻസിന് വന്നാൽ മതി, ദൈവം ആൾക്കാരെ അയക്കുമെന്ന് പറഞ്ഞു. ദൈവം ആൾക്കാരെ അയച്ചു, ദൈവം വചനം സംസാരിക്കുവാന് ഞങ്ങൾ ക്ഷണിച്ചതല്ല ആ ബഹുമാനപ്പെട്ട പാസ്റ്റർ വന്നത്. തീർച്ചയായിട്ടും ദൈവം അയച്ചിട്ടാണെന്ന് ഞങ്ങൾക്ക് വളരെയധികം ബോധ്യമുണ്ട്. കാരണം ഈ ദൈവദാസിനി അമേരിക്കയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ അമേരിക്കയിലെ പല സഭകളിലും ഇന്ന് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന വിഭാഗം അവരെ ക്ഷണം പലരും അവരെ ക്ഷണിക്കുകയും അതനുസരിച്ച് ഇവിടുത്തെ യുവതലമുറയിൽ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ടായിരുന്നു. അത് ദൈവം നേരത്തെ കണ്ടറിഞ്ഞാണ് ഈ ദൈവദാസനെ ഇവിടെ കയച്ചുവെന്ന് ഞങ്ങൾ വളരെയധികം നന്ദിയോടെ ആ കാര്യം ഞങ്ങൾ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്കെന്ന് മാത്രമല്ല അനേകർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പല മതങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുമതം സ്വീകരിക്കുകയും ദൈവത്തെ അറിയുകയും അതോടൊപ്പം തന്നെ സുവിശേഷ വേളയിൽ അഹോരാത്രം വ്യാപൃതനായിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഈ അമേരിക്കയിൽ എല്ലാവരുടെയും ശ്രദ്ധ ചുരുങ്ങിയ സമയം കൊണ്ട് പിടിച്ചു പറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഒരു വലിയ ദൈവകൃപയാണ്. ഇനിയും ഉള്ള സമയങ്ങൾ ഞാൻ മുഖവര പറഞ്ഞധികം നീട്ടുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യവും മറ്റ് സാഹചര്യങ്ങളും എല്ലാം. വീണ്ടും നമുക്ക് അദ്ദേഹവുമായിട്ട് ഡയറക്റ്റ് നേരിട്ട് സംസാരിക്കാം. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്റെ പേര് പാസ്റ്റർ ജോൺ ഐസക്, മൗണ്ട് ഒലിവ് മിനിസ്ട്രി പാസ്റ്ററായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. പാസ്റ്ററിന് അന്ന് സൗത്ത് കരോളിനയിൽ വെച്ച് കാണുവാനും അവിടുത്തെ മെസ്സേജിലൊക്കെ പീസ് ഇൻ ആക്ടിലൊക്കെ സംബന്ധിക്കുവാനും ഒക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പീസ് ഇൻ ആക്ടിനെ കുറിച്ച് പാസ്റ്ററിന്റെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. മാനുഷികമായ മുൻ പ്ലാനുകളോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ചെറിയ സംഭാഷണം, ഒരു ഇൻ്റർവ്യൂ ആയി ചില കാര്യങ്ങൾ ദൈവമക്കളോട് സംസാരിക്കാൻ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവദാസൻ ഓർപ്പിച്ച പോലെ പിസിന കോൺഫറൻസിനോടുള്ള ബന്ധത്തിലെ ക്ഷണത്തിലാണ് അമേരിക്കയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 2002 യേശുക്രിസ്തുവിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നു. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് 2002 കടന്നു വരികയും വിശ്വാസ ജീവിതത്തിൽ തുടരുന്ന കാലങ്ങളിൽ സുവിശേഷ വേലയ്ക്കായുള്ള ദൈവത്തിൻ്റെ ശബ്ദം ആ വിളിക്കനുസരിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുകയും കേരളക്കരയുടെ തെരുവോരങ്ങളിൽ സുവിശേഷം അറിയാത്ത അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ ഞാൻ അറിഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് ഹൈന്ദവ ഇസ്ലാമിക സഹോദരങ്ങളുടെ ഇടയിൽ സാക്ഷിയായി നിൽപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു.
അങ്ങനെ തെരുവോരങ്ങളിലെ പ്രസംഗങ്ങളും ക്ഷണിക്കപ്പെടുന്ന കൺവെൻഷനുകളിലും ഒക്കെയായി പ്രസംഗിച്ചു പോകുന്ന സമയത്താണ് വിസിന കോൺഫറൻസിലേക്ക് എനിക്ക് ക്ഷണം വരുന്നത്. എന്റെ ചില സന്ദേശങ്ങൾ ഇതുപോലെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കണ്ടിട്ടാണ് പ്രിയപ്പെട്ടവർ അതിന്റെ പിന്നിൽ ചുമൽ കൊടുത്തവർ എന്നെ യോഗത്തിനായിട്ട് ക്ഷണിക്കുന്നതും അതുമുഖാന്തരം മദ്രാസിലെ അമേരിക്കൻ കൗൺസുലേറ്റിൽ ഇന്റർവ്യൂവിനായി കടന്നുപോകുന്ന ആ സാഹചര്യത്തിൽ വളരെ ദീർഘവർഷത്തെ എക്സ്പീരിയൻസും വചന പഠനവും വളരെയധികം സീനിയോറിറ്റിയുമുള്ള അനേക ദൈവദാസന്മാർക്ക് ആ ഇന്റർവ്യൂവിൽ വിസ ലഭിക്കാതെ പോയ സാഹചര്യത്തിൽ വലിയ ക്വാളിഫിക്കേഷനോ വലിയ ഡിഗ്രിയോ അത്തരത്തിലുള്ള പഠനമോ അങ്ങനെയുള്ള യാതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ അമേരിക്കൻ മണ്ണിലേക്ക് വിസ അനുവദിച്ച് ലഭിച്ചതും ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ കാരണം അമേരിക്കയിൽ വന്നു എന്നുള്ളതല്ല, ആ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആ സന്ദേശം അല്ലെങ്കിൽ സത്യവചനം ഈ അമേരിക്കയുടെ ഭാഗത്തും മുഴങ്ങണം എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഈ ഒരു നിലയിൽ അയക്കപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിസിന കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ കടന്നു വരികയും അവിടുത്തെ മൂന്ന് സെക്ഷനുകളിൽ പിസിന കോൺഫറൻസിൻ്റെ മൂന്ന് സെക്ഷനുകളിൽ ശുശ്രൂഷയ്ക്കായി അവസരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ആ മൂന്ന് സെക്ഷനിലെ മീറ്റിങ്ങുകളിലെ മെസ്സേജുകളും കടന്നു വന്ന ദൈവജനത്തിന് വളരെ അനുഗ്രഹമായി എന്ന് കേൾക്കുവാനും ആ മെസ്സേജ് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിൽ പല ഭാഗത്തുള്ള അമേരിക്കയിൽ പല ഭാഗത്തുള്ള ദൈവമക്കൾ കണ്ടിട്ട് വേഗത്തിൽ തിരിച്ചു പോകുവാൻ തക്കവണ്ണം ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരുന്ന സാഹചര്യത്തിലും ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നത്തേതിൽ പല മീറ്റിങ്ങുകൾ ഒരുങ്ങി വരികയും ഈ ദിവസം വരെ ഇവിടെ ഇങ്ങനെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ അമേരിക്കയിലേക്കുള്ള ശുശ്രൂഷയുടെ ആദ്യ കാൽവെപ്പ് എന്ന നിലയിൽ പിസിന കോൺഫറൻസ് വളരെ സന്തോഷമായിരുന്നു. എനിക്കതിനേക്കാൾ വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും എന്നെ ഉറപ്പിക്കുന്ന സന്ദേശങ്ങൾ പല നിലവാരത്തിൽ മീഡിയ വഴിയൊക്കെ ഞാൻ കേൾക്കുകയും പലപ്പോഴും പല വചനഭാഗങ്ങളിൽ എന്നെ ഉറപ്പിക്കുകയും ചെയ്ത കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ കെ കെ ചെറിയാൻ എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ മനുഷ്യൻ വചന ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് നിലകൊള്ളുന്ന ആ ദൈവഭൃത്യൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ മെസ്സേജ് കഴിഞ്ഞ് വളരെ ആവേശത്തോടെ എന്നെ അഭിനന്ദിക്കുകയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ആ പി സി ന കോൺഫറൻസ് എന്ന മീറ്റിംഗ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഈ അമേരിക്കയിൽ ശുശ്രൂഷ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവായി തീർന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ അതിനിടയിൽ ഒരു ചോദ്യം പ്രേക്ഷകർക്കോട് ചോദിക്കുകയാണ്. സാധാരണ നമ്മൾ ഈ അമേരിക്കൻ കൗൺസുലേറ്റിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചില ഡോക്യുമെന്റേഷനൊക്കെ ചോദിക്കും. പാസ്റ്റർ ഇപ്പോഴും ഒരു കോളേജിലെ സർട്ടിഫിക്കറ്റ്, ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനില്ല, മറ്റ് ഏത് രേഖയാണ് അവർ, ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ വിസ അപ്രൂവ് ചെയ്തത്? വാസ്തവത്തിൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ് എന്നെ അയച്ചതെന്ന് എനിക്ക് ബോധ്യം വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. കാരണം ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ വിശ്വാസ ജീവിതത്തിൽ തുടരുന്നയാളാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ഞാനത് ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അത് പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സമയത്തൊന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഈ ഐ പി സി സഭയിലെ നേതൃത്വം വഹിക്കുന്ന ഒരു ദൈവദാസനോട് ഞാൻ ഇന്റർവ്യൂവിന് പോകാനായിട്ടാണ് ഐഡന്റിറ്റി അവകാശപ്പെട്ടത്, ചോദിച്ചത്. ദാറ്റ് മീൻസ് ഞാൻ, എനിക്ക് ആ ഐഡന്റിറ്റി കാർഡിന് ഒരിക്കൽ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാനൊരു, എൻ്റെ പേര് ഷമീർ എന്ന്, ഷമീർ അബ്ദുൽ സലാം എന്ന് എൻ്റെ പേര് പാസ്പോർട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ആ പേരിൽ ഒരാൾക്ക് പാസ്റ്റർ ആകാൻ സാധിക്കുകയില്ല എന്ന് നോർമലിൽ എല്ലാവർക്കും അറിയാം.
അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ സുവിശേഷ വേലയിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. ചോദിച്ചു പക്ഷേ ചോദിക്കുന്നതിന് മുൻപാണ് ഞാൻ ഇവരോട് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപാണ് ഞാൻ കാർഡ് ആവശ്യപ്പെട്ടത്. ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം, അതിന് മാത്രം, അതിനുവേണ്ടി. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിന് 13 വർഷമായി ഞാൻ ഇറങ്ങിയിട്ട് ഇന്ന് വരെ അത് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ എന്റെ ഉദ്ദേശം നിയമപരമായി നമുക്ക് ഇൻലീഗലായ ഒരു കാര്യം ചെയ്ത് പോകുന്നതിനോട് താല്പര്യമില്ല, അത് ദൈവം അതിനെ അനുവദിക്കുന്നില്ല. അപ്പം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു രേഖ ഉണ്ടാക്കാതെ ഞാൻ ഇപ്പോൾ നിലവിൽ ക്രിസ്തു വിശ്വാസത്തിലാണ്, ഇന്ന സഭയിൽ ആരാധിക്കുന്ന ഒരു സുവിശേഷകനാണ് എന്ന നിലയിലുള്ള ഒരു അതോറിറ്റി, ഒരു ഐഡന്റിറ്റിയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് ചോദിച്ചപ്പോൾ ബൈബിൾ കോളേജിൽ പഠിക്കാത്തവർക്ക് ഐ ഡി കാർഡ് കൊടുക്കുകയില്ല എന്നുള്ളൊരു റെസ്പോൺസ് ആണ് എനിക്ക് ലഭിച്ചത്. എന്നാൽ അതിൽ സത്യസന്ധത ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ജോലിയോടുള്ള ബന്ധത്തിൽ ഗൾഫിൽ വന്നവരും അമേരിക്കയിൽ വന്നവരും പിന്നത്തേതിൽ ജോലിയോട് ചേർന്ന് തന്നെ സുവിശേഷ വേല ചെയ്ത് നിലവിൽ പാസ്റ്ററായി ഇരിക്കുന്നവർ അമേരിക്കയിലും ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഐ ഡി കാർഡ് ലഭിച്ചത് അവരാരും ബൈബിൾ കോളേജിൽ പഠിച്ചതുകൊണ്ടാണ്. ദൈവം അയച്ചതാണെന്നുള്ള ഒരു ഉറപ്പ് അവിടെയും ഞാൻ അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇന്റർവ്യൂവിന് അവർ എന്നോട് ഇത്തരത്തിലുള്ള യാതൊരു ഡോക്യുമെന്റ്സും ആവശ്യപ്പെടാതെ ഈ പേരിലുള്ള ആൾ എങ്ങനെ പാസ്റ്ററായെന്ന് ചോദിക്കുമ്പോൾ 2002 ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ പാസ്റ്ററായി എന്ന് ഞാൻ പറയുകയും അവരത് ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. വേറെ ഒരു ഡോക്യുമെന്റ്സും അവർ ആവശ്യപ്പെട്ടില്ല. 2002 ക്രിസ്തുവിനെ അറിഞ്ഞു, അങ്ങനെ പല മതത്തിൽ നിന്നും അങ്ങനെ ക്രിസ്തു മാർഗത്തിലേക്ക് പലരും വരുന്നുണ്ട്. എന്നാൽ അവർക്കെല്ലാം ഇങ്ങനെ ഒരു സുവിശേഷത്തോടുള്ള ഒരു തീഷ്ണത അങ്ങനെ ഉണ്ടായിട്ടില്ല. പാസ്റ്ററിന്റെ കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് ദാവീദിനോട് ആരും നാട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല, ഗോലിയാത്തിനോട് പോയി യുദ്ധം ചെയ്ത് അവൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ ദൈവമായ യഹോവേ ഇവൻ നിന്ദിക്കുന്നു, ഐ കനോട്ട് ബെയർ ഇറ്റ്, എനിക്ക് സഹിച്ചുകൂടാ. ആ ഒരു ഉൾക്കാഴ്ചയായിരുന്നു പാസ്റ്റർ. എന്റെ ഇങ്ങനെ ഈ ദുരുപദേശങ്ങള് ഇത്രയും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദൈവദാസന്മാരും കേട്ടു അറിഞ്ഞിരുന്നിട്ടും ഇതിനൊന്നും എതിരായിട്ടൊരു വാക്ക് പറയുവാനായിട്ട് ആരും എഴുന്നേറ്റില്ല. എന്നാലും പാസ്റ്റർ ആ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്തതിൽ തീർച്ചയായിട്ടും യു ആർ അപ്രീഷിയേറ്റഡ്, അഭിനന്ദനം അർഹിക്കുന്നു. അതിന് യാതൊരു വ്യത്യാസമില്ല. ആ കാര്യത്തിന് പ്രത്യേകമായിട്ട് എത്രയോ നേതാക്കന്മാരുണ്ട്, കഴിവുള്ളവരുണ്ട്, ബൈബിൾ സ്കൂൾ നടത്തുന്നവർ, കോളേജ് നടത്തുന്നവർ, സഭാ മേലധ്യക്ഷന്മാർ പലതിരിക്കുമ്പോൾ തന്നെയും ഇങ്ങനൊരു ഇതൊരു അപകടം പിടിച്ച പണിയാണ്. കാരണം മറ്റുള്ളവരുടെ നിന്ന് സഹിക്കണം ജീവിതത്തിൽ. ഇനി കുടുംബമായിട്ട് ജീവിക്കുന്ന നമുക്ക് എന്താണ് ഭാവിയിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ വരാവുന്ന ഭവിഷ്യത്തുകള്, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അതൊരു തീർച്ചയായിട്ടും അതിന് കട്ട്സ് എന്ന് തന്നെ പറയാം. അതിന് ആ ധീരത അതൊരു ദൈവകൃപ തന്നെയാണ്, പരിശുദ്ധാത്മാവിലുള്ള ഒരു വിളിയാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ ഏത് വർഷമാണ് പാസ്റ്റർ സ്നാനപ്പെടുന്നത്? ഞാൻ 2002 രക്ഷിക്കപ്പെടുന്നത്. 3 ആഴ്ചക്ക് ശേഷം വിശ്വാസ സ്നാനം സ്വീകരിക്കുകയാണ് ചെയ്തത്. സാധാരണയായിട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു മതത്തിലൊന്നിലെ ഏതെങ്കിലും മത്തായിന് ഒരു ക്രിസ്തീയ പേര് അതിനോട് ഒരാട് രജിസ്റ്ററിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വാസ ജീവിതത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അങ്ങനെ ഒരു പേര് പതിച്ചു നൽകിയിട്ടില്ലെങ്കിലും ഒരു പേര് മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവിൽ ഉണ്ടായിരുന്നതിനാൽ അന്ന് എനിക്ക് പോൾ എന്നൊരു പേര് കൂടെ എന്റെ പേരിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരുന്നു. പോൾ പേര് പോൾ, ദാറ്റ് മീൻസ് പൗലോസ് എന്ന നിലയിൽ ഒരു പോൾ എന്നൊരു പേര്. എന്നാൽ അത് ഞാൻ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല, പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പിന്നത്തേതിൽ ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയുമായിട്ട് വലിയ ബന്ധമില്ലാതിരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഞാൻ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിനെ കുറിച്ച് എന്നോട് പറയുന്നതും, ഇങ്ങനെ ആയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ആശയം പറയും. എനിക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഫേസ്ബുക്കിലേക്ക് കയറുമ്പോൾ ഞാൻ പൊതുവിൽ കാണുന്ന ഈ ആത്മീയ കോളത്തിലെ കള്ളത്തരങ്ങളും എന്ന് പറഞ്ഞാൽ നല്ല നോട്ടുള്ളത് കൊണ്ടാണല്ലോ കള്ളനോട്ടുള്ളത്, അതുകൊണ്ട് ഒരിക്കലും നല്ലതില്ലെന്ന് അർത്ഥം വരുന്നില്ല. എല്ലാ വിഭാഗത്തിലും നല്ലതും തീയതും ഉണ്ട്. ഇപ്പം ഒരു മുസ്ലിം ബോംബ് പൊട്ടിച്ചത് കൊണ്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാന്ന് പറയാൻ കഴിയില്ല. ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹൈന്ദവരെല്ലാം മോശക്കാരാന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അച്ഛന്മാർ മോശക്കാരാണ്, ഒരു പാസ്റ്ററെ അറസ്റ്റില്ല എന്ന വാർത്ത കൊണ്ട് പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാന്നും വരുന്നില്ല. എന്നാൽ ഈ തരത്തിലുള്ള കള്ളത്തരങ്ങൾ നിഷ്കളങ്കരായ വിശ്വാസികളെ പറ്റിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെ എടുത്തു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ, ഒന്ന് വാക്കറും പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ചിട്ട് നിന്റെ കാല് സൗഖ്യമാകുകയാണ് എന്ന് പറഞ്ഞ് വാക്കർ എടുത്ത് കളഞ്ഞു. അപ്പോൾ അവിടെ ഒരു 1000 ജനം കൂടിയിരിക്കുന്നിടത്ത് വാക്കർ എടുത്ത് കളഞ്ഞു,
എഴുന്നേൽക്കുന്നു പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ കരമടിച്ച് സ്തുതിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിക്കുന്നു. ആദ്യ കാലങ്ങളിൽ ഞാൻ പ്രതികരിക്കാനുണ്ടായ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ ഒന്നുകൂടി ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വാക്കർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പിടിച്ചു നടക്കാൻ സഹായിക്കുകയാണ്. അപ്പോൾ അതെടുത്തങ്ങ് കളഞ്ഞു, കളഞ്ഞിട്ട് ഇവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുക? ജനം കൈയടിക്കുന്നു. ഒന്നുകൂടെ നോക്കിയോ മനസ്സിലായി വാക്കർ കളഞ്ഞു ശരിയാണ്, പക്ഷേ ഒരു സംഘാടകൻ ഇടത്തെ കയ്യിലും മറ്റേ സംഘാടകൻ വലത്തെ കയ്യിലും പിടിച്ചാണ് നടത്തുന്നത്. ഇത് തന്നെയാണ് വാക്കറും ചെയ്തുകൊണ്ടത്. അപ്പോൾ ഇത് അറിയാത്ത ജനം പൊട്ടന്മാരെ പോലെ കൈയടിച്ചു വഞ്ചിക്കപ്പെടുന്ന കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണം എന്നെൻ്റെ ഉള്ളിൽ ഒരു താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ ആദ്യമായി രംഗത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ രംഗത്ത് വന്നപ്പോൾ എൻ്റെ ബാപ്റ്റൈസ്ഡ് നെയിമായിരിക്കുന്ന പോൾ എന്ന പദത്തിലാണ് ഞാൻ ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തത്. പോൾ, ആ പോളിനോട് ചേർത്ത് ഞാൻ ഉപയോഗിച്ചൊരു പദമാണ്. ഞാൻ ഈ കൺവെൻഷനൊക്കെ കേൾക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഈ പിതാക്കന്മാരുടെ അപ്പച്ചന്മാരുടെ പ്രസംഗങ്ങൾ വാങ്ങിക്കേൾക്കുന്ന ഒരു ശീലമുണ്ട്. അതിൽ എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ഒരു വളരെയധികം ആകർഷിച്ച ഒരു പ്രസംഗകനാണ് പി വി ആശാരി. ആശാരി ഉപദേശി എന്ന് പറയുന്ന പി വി ആശാരി, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം മരിക്കുന്നത് 2002 എൻ്റെ അറിവ്. 2002 അദ്ദേഹം മരിക്കുന്നു, 2002 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പ്രസംഗം വാങ്ങുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സീഡിയുടെ പുറത്ത് എഴുതിയിരിക്കുന്ന ഒരു പേരുണ്ട്, ധീര പോരാളി. അപ്പൊ ഈ പേര് എന്നെ വല്ലാതെ ആകർഷിക്കുകയും ഞാൻ എൻ്റെ പോൾ എന്ന പേരിനോട് ചേർത്ത് ധീര പോരാളി പോൾ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായി ഞാൻ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്യുന്നത്. അത് ധീര പോരാളി പോൾ എന്നുള്ള എൻ്റെ ബാപ്റ്റൈസ്ഡ് നെയിമാണ്. ധീര പോരാളി എന്നുള്ളത് അതിനോട് ചേർത്ത് വെച്ചൊരു പേരാണ്. അപ്പം ഈ ധീര പോരാളി പോൾ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോട്ടോ ഇടാതെ ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നത്തേതിൽ പലരും അത് ധീര പോരാളി പോൾ എന്ന പേരിൽ ഫേക്ക് ഐ ഡി ആണ്, അത് ആൾക്കാർ വെറുതെ ഒരാളുണ്ടാക്കി ക്രിസ്ത്യാനിയെ ആക്ഷേപിക്കുകയാണെന്നുള്ള നിലയിലുള്ള കമൻസും അതിൻ്റെ പ്രതികരണങ്ങളും വന്നപ്പോഴാണ് ധീര പോരാളി പോൾ എന്നുള്ള ആ ഐഡന്റിറ്റി മാറ്റി ഞാൻ എൻ്റെ സ്വന്തം പേരിൽ ഷമീർ പാസ്റ്റർ കൊല്ലം എന്ന പേരിൽ ഐ ഡി പുറത്തു വന്ന് പിന്നെ ഒറിജിനൽ ഐ ഡി നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ തുടങ്ങി. ഒരിക്കലും അത് ഫേക്ക് ആയിരുന്നില്ല, അതെൻ്റെ ബാപ്റ്റൈസ്ഡ് നെയിം ആയിരുന്നു. ഇത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും ആശയക്കുഴപ്പമുള്ളതുകൊണ്ട് വ്യക്തമാക്കി. അങ്ങനെ ആണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് തീരുമാനിക്കുന്നതും മീഡിയയിലൂടെ ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. പൊതുവെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പ്രാദേശിക തലത്തിൽ പാസ്റ്ററിന് പ്രതികൂലങ്ങള് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടല്ലേ? തീർച്ചയായിട്ടും പ്രാദേശിക, അത് വീട്ടിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം, മറ്റ് പ്രാദേശിക തലത്തിലുള്ള അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനെ കൊണ്ടുള്ള ഒരു കരുത്ത് എങ്ങനെ ആർജിച്ച്? കാരണം എല്ലാം പ്രതികൂല, അനുകൂലമായിട്ടൊന്നും വരുന്നില്ല. തീർച്ചയായിട്ടും നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് അതിൽ വാസ്തവത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഞാൻ കവലയിൽ തെരുവിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പരസ്യമായി പ്രസംഗിക്കുന്ന ആളാണ്. പലപ്പോഴും ഞാൻ പല കവലയിലും ഞങ്ങൾ പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് ഹൈന്ദവരായ സ്നേഹിതരെ ചിലപ്പോൾ ഇവിടെ പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും, നമ്മൾ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ദോഷമായ വല്ലതും പറഞ്ഞെങ്കിൽ നമുക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നടത്തും. വാസ്തവത്തിൽ നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആ ഹൈന്ദവരാണ് പല സ്ഥലത്തും നമുക്ക് ചായയും നാരങ്ങ വെള്ളവും ഒക്കെ മേടിച്ചിരുന്ന അനുഭവം. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഉണ്ടായിട്ടുള്ളൂ. മടക്കൻ മേഖലകളിൽ ഞാൻ കണ്ണൂർ തളിപ്പറമ്പിലും കോഴിക്കോടും ഒക്കെ ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവിടുത്തെയൊക്കെ ഇസ്ലാമികരും ഒക്കെ വന്നിട്ട് എന്താ സഹോദര താങ്കൾ ഇങ്ങനെ പോയത്, എന്താ എന്ത് കാരണത്താൽ അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അവർ ആശയങ്ങൾ സംസാരിക്കാൻ വന്നിട്ടുണ്ടെന്നല്ലാതെ അവർ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ആക്രമിക്കുന്ന നിലയിൽ ഒന്നും എന്നോട് അവർ പെരുമാറിയിട്ടില്ല. തീർച്ചയായിട്ടും പിന്നൊരു കാര്യം, ഒരു പരിധി വരെ ഞാൻ എന്തുകൊണ്ട് യേശുവിനെ വിശ്വസിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവർ വിശ്വസിക്കുന്ന കാര്യം അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല എന്ന് പറയേണ്ടത് എന്റെ ജോലിയാണ്. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും എന്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു, ആ എൻ്റെതായ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആശയങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതൊരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കുക, ആ വ്യക്തിക്ക് പറ്റത്തില്ലെങ്കിൽ തള്ളിക്കളയാം. ഇതിനപ്പുറത്ത് വേറെ വിശ്വാസമൊന്നുമില്ല. ഒരാളെ നിർബന്ധത്താൽ നമുക്കിതിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് അനുവാദമില്ല. ആ നിലയിൽ നമ്മൾ ആരും ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് ചോദിച്ച പ്രശ്നം വേണ്ടി ഞാൻ എടുത്തു ചോദിക്കുകയാണ്. ഈ വിശ്വാസത്തിൽ വന്നിട്ടും ഈ സുവിശേഷ വേലയിൽ ഉറച്ചു നിൽക്കാൻ, കാരണം ഒരു കോളേജിൽ പോകാതെ അല്ലെ മറ്റ് ദൈവദാസന്മാരുടെ കൂടെ നിന്ന് നിൽക്കാതെ ഇങ്ങനെ ഈ വിശ്വാസ ജീവിതത്തിൽ ഇത്ര ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചെതോ വികാരങ്ങൾ അതിന്റെ സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ സുവിശേഷ വേല ഒരിക്കലും ഞാൻ ഈ പ്രസംഗം ആഗ്രഹിച്ചിട്ടില്ല. കാരണം ആഗ്രഹിച്ചില്ലെന്ന് പറയാൻ കാരണം എനിക്ക് ഞാൻ പാട്ടിനെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്.
എനിക്കൊരു പാട്ടുകാരൻ ആകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പം പാട്ട് പഠിക്കണം, പാട്ട് നിലയിൽ പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തിൽ വന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ ആദ്യ കാലങ്ങളിൽ ഞാൻ കൺവെൻഷനുകളിൽ പാടാനായിട്ടാണ് കൊയറിൻ്റെ കൂടെ പാടാനൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലത്താണ് എനിക്ക് ഒരു പ്രാർത്ഥനാ ദിവസം എനിക്ക് ദൈവത്തിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നോട് ദൈവം വ്യക്തമായി ഇടപെട്ടതാണ്, ഞാൻ വിളിച്ചിരിക്കുന്ന എൻ്റെ വേലയ്ക്കായി നീ ഇറങ്ങണം. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് അറിയില്ല, ബിക്കോസ് എനിക്ക് ബൈബിൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. അപ്പൊ ദൈവം എന്നോട് ഇടപെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ സംസാരിക്കും നിനക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ എന്ന ദൈവശബ്ദമാണ്. ഞാൻ പറഞ്ഞു, ദൈവം സംസാരിക്കുമെങ്കിൽ ഒരു കോളാമ്പിയായി, ഒരു മൈക്കായി, ഒരു ബോക്സായി ഞാൻ നിർത്തു തരാൻ റെഡിയാണ്, ദൈവം എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഞാൻ കമ്മിറ്റ് ചെയ്തപ്പോൾ ദൈവം എന്നോട് ചില ഉടമ്പടി ചെയ്തു, എന്നോട് ചെയ്ത ചില കോൺട്രാക്ട് വെച്ചു. ആ കോൺട്രാക്ട് ഒന്ന്, എൻ്റെ ഒന്നാമത്തെ വരവിന് വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകനെ പോലെ എൻ്റെ രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കാനാണ്. അത് ദൈവം എന്നോട് ഇടപെട്ടതാണ്. രണ്ട്, ദൈവം പറഞ്ഞൊരു കാര്യം, സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് യോഹന്നാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസ് പ്രസംഗത്തിൽ വെക്കാൻ പാടില്ല. അപ്പൊ ഇതെന്നോട് ദൈവം പറഞ്ഞതാ, എന്നോട് ഇവര് കോംപ്രമൈസ് വെക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ ചില സ്ഥലത്ത് ചെല്ലുമ്പം ചില സംഘാടകർ പറഞ്ഞിട്ടുണ്ട്, ഇത്ര കട്ടിക്കൊന്നും വേണ്ട, കുറച്ചൊക്കെ. ഞാൻ പറയും, വേണ്ട, എനിക്കിപ്പോ എന്താ. പക്ഷെ സ്റ്റേജിൽ കയറിയാൽ ഞാനല്ല പ്രസംഗി, ഓട്ടോമാറ്റിക്കലി അത് പറയാം. അതെനിക്ക് എനിക്കിപ്പോ എന്താ ഒരു സ്ഥലത്ത് നിന്ന് 10 പേരുടെ വിരോധം മേടിച്ചോണ്ട് പോകണം, നിർബന്ധം വരും, ഒന്നുമില്ല. അപ്പൊ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒക്കെ നമുക്ക് മാനുഷികമായി വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ കഴിയില്ല. കാരണം ദൈവമാണിത് ഏൽപ്പിച്ചത്. വേദവസ്ത്രത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മനുഷ്യരെ, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് ഉചിതം. ഇന്ന് നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിരിക്കുന്നു എങ്കിൽ നിനക്ക് ഒരു നാൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നോട് ഇടപെട്ടത് സർപ്പസന്ധികളെന്ന് വിളിച്ച് തുടങ്ങണം എന്നുള്ള നിലയിലാണ്. ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ പേരിൽ പാതി വഴിക്ക് താലത്തിൽ കഴുത്തറത്ത് പോയ യോഹന്നാനെ പോലെ പോകേണ്ടി വന്നാൽ പോലും അതിൽ യാതൊരു കാരണവശാലും ലജ്ജിക്കുന്നില്ല, പേടിക്കുന്നില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും. സുവിശേഷം പ്രസംഗിക്കാനും ആ സമയത്തൊക്കെ ആരാണ്? ആ സമയത്ത് എനിക്ക് പരസ്യോഗത്തിന്റെ വിത്ത് എന്റെ ഉള്ളിൽ ഇടുന്നത് മാർഷലിൻ ജെ മൊറൈസ് എന്ന് പറഞ്ഞ റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛൻ വിശ്വാസ ജീവിതത്തിൽ വരികയും എനിക്ക് വിശ്വാസ ജീവിതത്തിൽ അല്പം പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ടപ്പോൾ എന്നെ കൈക്കൊള്ളുകയും എന്നെ താമസിപ്പിക്കുകയും എന്നെ കൊണ്ടു നടക്കുകയും ഒരു വർഷം ആ മനുഷ്യന്റെ കൂടെ പരസ്യോഗങ്ങളിൽ നടന്ന് അതിൽ പാടാനും ചെറുതായി സാക്ഷ്യം പറയാനും ഒക്കെ എനിക്ക് ലഭിച്ച ആ ഒരു വർഷത്തെ പരിശീലനമാണ് ആകെ കൂടി എനിക്കുള്ള പഠനം എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് മാർഷലിൻ ജെമറസ്, അദ്ദേഹം ഇന്ന് ഫ്ലോറിഡയിൽ കർത്താവിന്റെ വേലയുമായിട്ടുണ്ട്. സന്തോഷത്തോടെ എല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നത് തന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്, ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് ആ നിലയിൽ ഉണ്ട്. ആത്മീയമായി എനിക്ക് ലഭിച്ച ഒരു പ്രചോദനം അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് കൺവെൻഷൻ, നാട്ടിലെ കൺവെൻഷൻ പ്രാസംഗം, കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ കൺവെൻഷൻ വേദിയിൽ വന്നു എന്ന് എനിക്കെപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം കൺവെൻഷൻ വേദിയിൽ അല്ല, ഇപ്പൊ അമേരിക്കയിൽ പോലും ഇവിടെ മാനുഷികമായ ഡിഗ്രിയും പ്രായവും പഠനവും അനുഭവവും കൊണ്ടും സീനിയർ ആയിട്ടുള്ളവരുടെ മുമ്പിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ തക്കവണ്ണം യാതൊരു വിധത്തിലുള്ള ഡിഗ്രിയും ഇല്ലാത്തയാളാണ്. അത് ഞാൻ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഞാനിവിടെ വന്നു, അത് ദൈവത്തിന്റെ പ്ലാൻ എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാം. കാരണം ഞാൻ എങ്ങനെ കൺവെൻഷൻ വേദിയിൽ എത്തി, എങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗകനായി എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പാസ്റ്റർ സജിത് ജോസഫുമായിട്ട് കണ്ണിക്കുന്ന ഒരു ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. സജിത് അവിടെയും അവിടെ നോക്കുമ്പോഴും ആ ക്ലിപ്പ് നോക്കുമ്പോഴും അവിടെയും ദൈവിക വിടുതലും, ഭൂതങ്ങളെ പുറത്താകുന്നു, രോഗശാന്തി വരുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, ആയിരങ്ങള് സജിത് ജോസഫിന്റെ കൂടെയും ഉണ്ട്. അതിൽ അവിടെ അങ്ങനെ ഒരു പ്രവർത്തനം അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് ദൈവികമല്ലെന്ന് പാസ്റ്റർ ഏത് നിലയിലാണ് അത് കണ്ടിക്കുന്നത്? ഈ അത്ഭുതം അടയാളം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമ്മള് വേദപുസ്തകത്തിൽ അതിന്റെ ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ ബൈബിളാണ്. തിരുവചനത്തിനപ്പുറം വരുന്ന ഒരു കാര്യം, അതിനി എത്ര വലിയ ശ്രേഷ്ഠം ചെയ്തു എന്ന് പറഞ്ഞാൽ, തിരുവചനത്തിനപ്പുറത്ത് വചനത്തിന് വെളിയിൽ നിന്നുകൊണ്ട് വരുന്ന ഒരു കാര്യവും ഒരു ദൈവ പൈതലിന് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉപദേശം കൊണ്ടല്ലാതെ ഒരിക്കൽ ഒരുത്തൻ വീട്ടിൽ വന്നുവെങ്കിൽ അവനെ കൈക്കൊള്ളണം എന്ന് തന്നെയാണ്. അപ്പോൾ
ഈ വചന അടിസ്ഥാനത്തിലാണ് എൻ്റെ മറുപടി. വചന അടിസ്ഥാനത്തിൽ ഞാൻ തരുന്ന മറുപടി എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലം മോശയുടെ കാലം തൊട്ടേ ദൈവിക അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എതിർപക്ഷത്തുള്ള അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. മോശയുടെ കാലം മുതൽക്കേ അതുകൊണ്ട് മിസ്രയീമിലെ മന്ത്രവാദികളും വടി നിലത്തിട്ടപ്പോൾ പാമ്പായി, അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേദപുസ്തകത്തിൽ ദൈവിക ഭാഗത്തുനിന്ന് മാത്രമല്ല. ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം, നമ്മൾ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കുന്നത് അത്ഭുതം ചെയ്തതുകൊണ്ടല്ല. അത്ഭുതം ചെയ്തതുകൊണ്ട് യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിക്കാനാണെങ്കിൽ 600,000 പേർക്ക് ആഹാരം കൊടുത്ത മോശയെ നമ്മൾ ദൈവം എന്ന് വിളിക്കണം, അതല്ലെങ്കിൽ പിന്നെ ശിഷ്യന്മാരെ നമ്മൾ ദൈവം എന്ന് വിളിക്കണം. ഇപ്പൊ ഈവൻ മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച പൗലോസിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കണം, നമ്മൾ ആരും വിളിക്കുന്നില്ലല്ലോ. ഒരിക്കലും അത്ഭുതത്തിന്റെ ബേസിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത്ഭുതം എല്ലായിടത്തും ഉണ്ട്. ഇസ്ലാമിക മുസ്ലിയാര് ഇമാമുകള് അതിന് വേണ്ടുന്ന മൗലവികൾ അവരൊക്കെ പ്രാർത്ഥിച്ചും സംസാരശേഷി കിട്ടിയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, മിറക്കിൾസ് നടക്കുന്നത് അവൈലബിൾ ആണ്, ഇതെല്ലാം നടക്കും. അപ്പോൾ വേദപുസ്തകം അതെല്ലാം നടന്നോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് അല്ല. പക്ഷെ വേദപുസ്തകം അത്ഭുതത്തെ ഏത് നിലയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ കാലത്ത് അത്ഭുതം നടന്നിട്ടുണ്ട്. യേശുക്രിസ്തു തന്റെ അടുക്കൽ വന്ന എല്ലാവരെയും സൗഖ്യമാക്കി, ഒട്ടും മിക്ക പേരെയും കർത്താവ് സൗഖ്യം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടതായി നമ്മൾ കാണുന്നില്ല. കർത്താവിന്റെ അടുക്കൽ വന്നവരെ, വിശ്വാസമുള്ളവരെ, പിന്നെ ഒരിടത്ത് കാണുന്നത് അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവരെ വീര്യ പ്രവൃത്തി ചെയ്തില്ല, ജനത്തിന്റെ അവിശ്വാസക്കുറവുണ്ടെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. എന്നിരുന്നാലും കർത്താവിന്റെ അടുക്കൽ വന്നവർക്കെല്ലാം, പക്ഷേ ഈ കർത്താവിന്റെ അടുക്കൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരെല്ലാം ആത്മരക്ഷ പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ല. കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് മുൻപാണ് ഈ അത്ഭുതങ്ങളെല്ലാം കർത്താവ് ഭൂമിയിൽ ചെയ്തിരിക്കുന്നത്. കർത്താവ് നേരിട്ട് ചെയ്ത കാര്യം ചെയ്തിരിക്കുന്നത്. 10 കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നു, 10 കൊടുത്ത് സൗഖ്യം, അല്ലാതെ നീ രക്ഷിക്കപ്പെടാവോ സ്നാനപ്പെടാവോന്നൊന്നും യേശു അവിടെ ചോദിച്ചില്ല, സൗഖ്യം കൊടുത്ത് വിടുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താ? യേശുവിനെ വാഗ്ദത്ത മഷികയായി അംഗീകരിക്കാത്ത ജന യഹൂദന്റെ നടുവിൽ അവർ അത്ഭുതം തടയി, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യഹൂദന്മാർ ഞാനോ, അവരുടെ നടുവിൽ ഇത് വാഗ്ദത്ത മഷികയാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവരോടെല്ലാം നിങ്ങൾ രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണമെന്നൊന്നും കർത്താവ് ഇത് ചെയ്യാമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, സൗഖ്യം തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല. സൗഖ്യം പ്രാപിച്ചവർ പോകും. എന്നാൽ ക്രൂശുമരണത്തിന് ശേഷമുള്ള സൗഖ്യത്തെ നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിലാണ് കാണാം. ക്രൂശുമരണത്തിന് ശേഷമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നിമിത്തം അനേകർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒരു സൗഖ്യം രക്ഷയ്ക്കോ അവന്റെ ആത്മാവിന്റെ വിടുതലിനോ മുഖാന്തരമാകാം എന്ന കാര്യത്തിൽ രണ്ടു തരമില്ല, തർക്കമില്ല. ഇന്നും അത് നടക്കുന്നുമുണ്ട്, തർക്കമില്ല. എന്നാൽ ആ സൗഖ്യം നിമിത്തം അവൻ നിത്യത പ്രാപിക്കണമെന്നില്ല. ക്യാൻസർ മാറി അവന് നിത്യത പ്രാപിക്കണമെങ്കിൽ അവൻ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അവൻ പാപത്തോട് വേർപെട്ട് ആത്മാ നിറവിൽ ജീവിക്കണം, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം, അങ്ങനെ കുറെ കണ്ടീഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ മാത്രമേ അവന് നിത്യജീവൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ അത് ഞാൻ വാക്യ സഹിതം എടുത്തു പറയാനാണെങ്കിൽ ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം വായിക്കുന്നു. ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ 13-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചതൊക്കെയും പ്രമാണിച്ചു നടക്കുക, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. അടുത്ത വാക്കാണ് ശ്രദ്ധേയം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും, ശ്രദ്ധിക്കണം, മുന്നറിയിക്കുകയും, അടുത്തത് അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, സംഭവിക്കത്തില്ലെന്നല്ല, സംഭവിക്കുകയും ചെയ്താലും അവൻ ആ പ്രവാചകന്റെ സ്വപ്നക്കാരന്റെ വാക്ക് നീ കേട്ടനുസരിക്കും. അതെന്താ ദൈവം അങ്ങനെ പറഞ്ഞു? അത്ഭുതം നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ അനുസരിക്കരുതെന്ന് പറഞ്ഞേ? അതിന്റെ റീസൺ ആണ് നമ്മൾ മുകളിൽ വായിച്ചത്. എന്തിനാ, എന്തുകൊണ്ട് അനുസരിക്കരുതെന്ന് പറഞ്ഞു? ദൈവത്തെ മാറ്റി വേറൊരു ദൈവത്തിങ്കിലേക്കാണ് ഈ അത്ഭുതം നിമിത്തം അടയാള നിമിത്തം നിങ്ങളെ അവൻ കൊണ്ടുപോകുന്നത് എങ്കിൽ ആ അത്ഭുതത്തെ അടയാളത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഈ പറയുന്ന കൾട്ട് ഗ്രൂപ്പുകളിൽ അത്ഭുതം നടക്കുകയും അടയാളം നടക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? അത്ഭുതം കണ്ടും അടയാളം കണ്ടും ഇവരുടെ അടുക്കൽ ഓടിക്കൂടുന്ന ജനത്തിന്റെ മുമ്പിൽ പിന്നത്തേതിൽ ഇവർ പഠിപ്പിക്കുന്ന തിയറി വചനവിരുദ്ധമാണെങ്കിൽ,
उपवास प्रार्थना वे पापम सजित बैबि तुरंत प्रवृत्ति वीटी अप नुक अब या खंड वीटी नुक स्टेटमेंट अल या खंड अद मड़क नाला तुट नि वीडी अड़ वाकान या खंड अपन वाड़ी नुक आ वीटी रोग अच्छा अम्मी वाड़ी नुक स्टेटमेंट बिब्लिकली तेटा सभा हॉल स्थल वीडी एंत आराधन अवड़ वे तिमेश वीडी ते पक्षे अद आरान मुझे वीटल मकड़ों मुझे अश्रूषक नियोग दैवदास शुश्रूष अलग अपन अम्म मकड़ों मुख्यमंत्री दुर्व्याख्य ई न पढ़िप्चे जनते नाम कृपल आई कहना पापम कृपल कृपलोटा इत्यादि क्यों पढ़िप कहयोल इवर कद अड़या इवर पुस्तक दैवे वेरु वेरमा वेर सुविशेष अद नाम विश्वसा अद अद अभुत अडया आवर्तन पुस्तक पढ़े नियम नाम वाई नियमेर वो एर्तव अम वलिए वीर प्रवृत्ति अद्भुत कर्तव्यों अधर्म प्रवर्ती इवरलू धर्म नीति सत्यम तीर्त इन लेखन तेसलोनिक लेखन नशिचर् अधर्ममूर्ति प्रत्यक्ष नशिचर् सा सकल व्यापार शक्ति सकल विधा व्याज अभुत अडया कर्ता सौख्य सत्य अद व्याज पक्षे इन कल्ट ग्रूप सौख्य तेटिदरीपय सौख्य पलू कणाड़ी स्टेज वूरी कल कणुत्र रे मू ना कई अड़ सुच अब वीडियो पक्षे वे कणाड़ी मेड़ अब वीडियो अब नाम मीडिया तलान क्यों इन अद्भुतक सौख्यमी कल्ट ग्रूप साक्ष्यम पर व्यक्ति ऐडेंटी तेरक आ व्यक्ति नंबर तेरकण आ व्यक्ति क्यक्ति इंटरव्यू आ व्यक्ति इंटरव्यू एंबिंगे चिकित्सा डॉक्टर आ चिकित्सा रेख क्या मीडिया मूबे इन रोगी आ परसर चोदी इवन इत्र वर्ष मुड़न आलत चोर मुड़न कुलू कम इंगे फैब्रिकेट आंव चल निष्कर पावोड़ इवर पर स्टेटमेंट नि प्रार्थ्च लभचु विश्वसीदाक वचन सत्य वचन अगने अद विश्वास रोग सौख्यम स्टेज प्रख्यापी नि प्रख्यापी कर्तव्य सौख्यं तरह पर अब ई क्या रोग क्या क्यासर आवड़ वन प्रार्थु ए सौख्यं तुम नाम विश्वास प्रख्यापी निष्कलंग प्रस्ताव अब प्रस्ताव साधन एंतु ഷൂട്ടിയ അത് യൂട്യൂബിലുമായി ഇന്റർനെറ്റിലുമായി ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ച ക്യാൻസർ രോഗമായി ഈ ക്യാൻസർ രോഗി പിന്നത്തേതിലെവിടെ ആ വ്യക്തിയെ കാണണം കാണണം അപ്പോൾ കർത്താവിന്റെ സൗഖ്യമാണെങ്കിൽ അത് റിയൽ ആണ് അല്ലാതെ കാപട്യമല്ല വ്യാജമല്ല ഇനി കർത്താവിന്റെ സൗഖ്യം ഭാഗികമല്ല പൂർണ്ണ സൗഖ്യം ഭാഗിക ഇൻസ്റ്റാൾമെന്റ് അല്ല ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു ആന്റിയുടെ വയറ്റത്ത് 16 മുഴ ഉണ്ടായിരുന്നു ടിവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ 8 പോയി അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിശ്വാസം തോന്നി ഈ പറഞ്ഞ പ്ലാസ്റ്റർ എടുക്ക പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ബാക്കി എട്ടെണ്ണം അവിടെ വെച്ച് പോയി അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സൗഖ്യം കിട്ടി ഇതെങ്ങനെ അറിയാൻ 16 ഉണ്ട് പുറത്തുനിന്ന് തപ്പി നോക്കുവായിരുന്നു അപ്പോൾ ഇതൊക്കെ ബോധമുള്ളവനോട് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് വേദോസ്വ പ്രകാരം ഇൻസ്റ്റാൾമെന്റ് സൗഖ്യം ഇല്ല പൂർണ്ണ സൗഖ്യം പിന്നെ മുടന്തൻ തുള്ളിച്ചാടി
38 വർഷമായി തളർവാദ രോഗിയായി കിടന്നവനോട് കർത്താവ് പറയുന്നു കിടക്ക എടുത്തു നടക്ക എന്താ അതിന്റെ അർത്ഥം തളർന്നു കിടന്നവൻ ഈ കിടക്ക ചുമക്കാനുള്ള നിലയിൽ ആരോഗ്യം വന്നു അല്ലേ ഇവിടെ പല വീഡിയോകളും എടുത്തു പഠിക്കുക മുടന്തി കയറി വന്നവൻ മുടന്തു മാറി പിന്നെ 8:10 8:10 എന്ന് പറഞ്ഞാ നടക്കുന്നു അപ്പോൾ കർത്താവിന്റെ നാമത്തെ വളരെ ദൂഷിപ്പിക്കുകയും മിമിക്രിക്കാർക്ക് പോലും ചിരിക്കാൻ വകയുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യാജമായ കൾട്ടുകളെയാണ് നമ്മൾ എതിർക്കുന്നത് പിന്നെ ചിലർ പറയുന്ന എന്നെ കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം ഞാൻ ദൈവദാസന്മാരെ കുറ്റം പറയുന്നുവെന്നാണ് ഞാൻ ഈ മീഡിയയിലൂടെ പബ്ലിക്കിൽ പലവട്ടം ചോദിച്ചോ വീണ്ടും ചോദിക്കുന്നു കേരളക്കരയിൽ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന 100 കണക്കിന് ദൈവദാസന്മാരുണ്ട് ഇന്നും അവരുടെ ആരുടെയും പേര് എന്തേ ഷമീർ പാഷ നാവിൽ വരുന്നില്ല അവരുടെ ആരെ എന്തേ നമ്മൾ പറയുന്നില്ല എന്തുകൊണ്ട് ഇവരെ മാത്രം പറയുന്നു അപ്പോൾ വ്യാജം കാണിച്ച് ജനത്തെ വഞ്ചിക്കുന്ന പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള കാപട്യങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ചിലർ പ്രായി അടുത്ത് ഞാൻ കണ്ട പല വീഡിയോകൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട് കൈവശമുണ്ട് തെളിവുകളുണ്ട് അതുകൊണ്ട് ഏത് മീഡിയ ഏത് ഇൻവെസ്റ്റിഗേഷൻ വന്ന് ചോദിച്ചാലും തെളിയിക്കാൻ ബാധ്യസ്ഥനുമാണ് ഞാൻ അതിന് റെഡിയുമാണ് പല വീഡിയോകളും കാണുന്നുണ്ട് പല വീഡിയോകളും കാണുമ്പോൾ ഇവിടെ ഒരു മഴയുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോ ഇപ്പോൾ അങ്ങ് പോയി ഇവിടെ ഒരു മഴയുണ്ടായി ഇവിടെ ഒരു മഴയുണ്ടായി ഇവിടെ ഒരു മഴയുണ്ടായി പക്ഷേ ഈ പറയുന്ന ഒന്നിലും ഈ പോകുന്നതിന് മുൻപുള്ള മഴ ഒറ്റ വീഡിയോയിലും കാണുന്നില്ല ഒറ്റ വീഡിയോയിലും മഴ കാണുന്നില്ല പോയി കഴിഞ്ഞു സൗഖ്യമായെന്ന് പറയുമ്പോൾ ക്യാമറ സൂം ചെയ്ത് കാണിക്കുക അവിടെ മഴയില്ല മഴ ഉണ്ടായിട്ട് വേണ്ട കാണാൻ പലപ്പോഴും പല സഹോദരിമാരും സ്ത്രീകളും കയറിയെന്ന് ഇവിടെ ഒരു മഴ ഉണ്ടായിരുന്നു ഒക്കെ പറയുമ്പം എന്റെ ഭാഷയിൽ പറയാം അവിടെ ഭർത്താക്കന്മാർ പോലും അതിശയപ്പെടും എടി ഇവർക്ക് ഇങ്ങനെ ഒരു മഴ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലല്ലോ എന്ന് പോകുന്ന പോലെ ഭർത്താക്കന്മാർ പോലും ചിലപ്പോഴും അന്നായിരിക്കും അറിയുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു മഴ ഉണ്ടായിരുന്നു അപ്പൊ ഈ നിലയിലുള്ള വഞ്ചനയാണ് നമ്മൾ പലപ്പോഴും എതിർക്കുന്നത് അവരത് കൃപയുടെ സുവിശേഷവുമായിട്ട് അവര് അതുമായിട്ട് അറ്റാച്ച് ചെയ്താന്നല്ലോ പറയുന്നത് അത് കൃപ ഇതിപ്പോ അവർക്ക് കൃപ ഉള്ളതുകൊണ്ട് ദൈവം അതെല്ലാം കവർ ചെയ്ത് ഇതൊക്കെ അവതരിപ്പിക്കാം കാരണം ഇതൊരു വലിയ മാഫിയാണ് ഇതൊന്നും ഒറ്റയ്ക്കൊന്നുമല്ല ഇതൊരു വലിയ മാഫിയാണ് ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ പറയാം എന്റെ കൂടെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ വന്നു എനിക്കറിയാവുന്ന 4 പേരെയും കൂടെ ഞാൻ പറയുവിടുക ഞാൻ ഇന്ന സ്ഥലത്ത് ഹൂസ്റ്റണിൽ ഇന്ന ദിവസം പ്രസംഗിക്കും നിങ്ങൾ 4 പേരെ അവിടെ വരണമെന്ന് പറഞ്ഞ് 4 പേരെ ഞാൻ ചട്ടം കെട്ടി ഈ 4 പേരും ഈ ഓഡിയൻസിന്റെ ഇടയിൽ വന്നിരുന്നു അവരുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെട്ടു പേര് ചോദിച്ചു ഞാനിതൊന്നും അറിയുന്നില്ല ഞാൻ സ്റ്റേജിലിരിക്കുകയാണ് എനിക്ക് ഇവരുമായിട്ട് ബന്ധമില്ല അവർക്ക് ഞാനുമായിട്ട് ബന്ധമില്ല ഞാൻ സ്റ്റേജിലിരിക്കുകയാണ് അപ്പം ഈ ഇവർ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ പരിചയപ്പെട്ട് പേര് ചോദിച്ചു ജോലി ചോദിച്ചു ഓക്കെ സ്റ്റേജിലിരിക്കുന്ന എൻ്റെ മൊബൈലിലേക്ക് അവരൊരു ടെക്സ്റ്റ് ചെയ്തു ജോയി എന്ന് പറഞ്ഞ ഒരാൾ ഇലക്ട്രിക് കട നടത്തുന്നു ഡാളസിൽ താമസിക്കുന്നു എനിക്ക് ടെക്സ്റ്റ് ചെയ്തു ഞാൻ സ്റ്റേജിലിരുന്നുകൊണ്ട് പയ്യെ മൊബൈൽ മൂളിയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ടെക്സ്റ്റ് കണ്ടു ജോയി ഇലക്ട്രിക് കട ഡാളസ് ഓക്കെ ഞാൻ കയറി പ്രസംഗിക്കാൻ നിന്നപ്പോൾ ആത്മാവ് ജോ 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 ജോയി എന്നൊരു പേര് എന്നെ കാണിക്കുന്നു ഉടനെ ജോയി അവിടെ ഇരുന്നുകൊണ്ട് നോക്കുക എന്നെയാണോ വേറെ ജോയി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക അപ്പോഴാണ് അടുത്ത് വരുന്നത് ഇലക്ട്രിക്കിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജോയി എന്ന് പറയും അപ്പൊ ഇവൻ ഉറപ്പിച്ചത് ഞാനാണ് അപ്പൊ മൂന്നാമത് വരുന്നു ഡാളസ് എന്നൊരു അപ്പോഴല്ല അവൻ ചാടി ഞാൻ ജോയി എന്ന് പറയും മുമ്പോട്ട് വരും ശരി ഇത് കൂടെ 10 പേരെ കൊണ്ട് നടക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കിയാലോ കേരളത്തിലോ ഏതൊരു മൊബൈലും ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉള്ള മൊബൈലിലും ടെക്നോളജികൾ ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സോഫ്റ്റ്വെയറിലെല്ലാം കേരള സർക്കാരിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ ഇന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഗ്രൗണ്ടിൽ ഒരു ഇന്നോവ കാറിൽ ഒരാൾ വന്നിറങ്ങി കാറിന്റെ നമ്പർ നമുക്ക് നോക്കാം മഞ്ഞ ബോർഡാണെങ്കിൽ അത് ടൂറിസ്റ്റ് ആണ് വെള്ള ബോർഡാണെങ്കിൽ അത് പ്രൈവറ്റ് ബിക്കോസ് ഫാമിലി ആട്ടാ വരുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാൻ സ്റ്റേജിലിരുന്നുകൊണ്ട് ആ നമ്പർ ഈ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സോഫ്റ്റ്വെയർ എടുത്തിട്ട് ആ നമ്പർ ഇതിനകത്തോടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ ഓണറുടെ പേര് ഡീറ്റെയിൽസ് എനിക്ക് മൊബൈലിൽ കിട്ടും ഇന്നോവയിൽ ആ വന്നത് സെറ്റപ്പ് ടീമുമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഷമീർ എഴുന്നേറ്റുന്നതുകൊണ്ട് ആ മനുഷ്യന്റെ പേര് വിളിക്കുക അന്ന് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും 1000 തരികയും ചെയ്യും ഒക്കുങ്കി വിസ തരികയും ചെയ്തൊക്കെ ചെയ്യും ഇതല്ല അപ്പോൾ ഈ നിലയിലുള്ള പക്ഷെ യേശുക്രിസ്തു വാസ്തവമായി സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ് പക്ഷേ ആ റിയൽ ആയിട്ടുള്ള സൗഖ്യം ഇന്ന് പലരും അറിയുന്നില്ല കാണുന്നില്ല കാരണം അങ്ങനെ അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് പലർക്കും അത്ഭുത സൗഖ്യം നടന്നു ഈവൻ RCCയിൽ നമുക്ക് നേരിട്ടറിയാം ക്യാൻസർ സെൻറ്ററിൽ പോയി പ്രാർത്ഥിച്ച് വിടുതലായവർ ഇന്നും ഉണ്ട് അതൊന്നും പബ്ലിഷ് ചെയ്യാനും പുറത്തു വരാനും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് യഥാർത്ഥമായ സൗഖ്യം പലതും മൂടിപ്പോവുകയും വ്യാജന്മാർ ശക്തമായി വലസുകയും
അവര് ഇന്ന് ഏറ്റവും ടോപ്പ് ആയ നിലവാരത്തിൽ ഇതൊക്കെ കൈകാര്യം ചെയ്ത് ജീവിക്കുകയും ചെയ്യും. ഇതിന് ഒരു ഒരു പരിഹാരം എന്നുള്ള നിലയിൽ പാസ്റ്റർമാർക്ക് ഇങ്ങനെയുള്ള ഏത് രീതിയിൽ നമുക്കിത് ജനങ്ങളെ ബോധവാന്മാരാക്കി തീർക്കാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ബൈബിള് തന്നെ നമുക്ക് തരുന്ന നിർദ്ദേശം തിരുവെഴുത്തുകൾ ദൈവവചനവുമായി പരിശോധിക്കുക. ഒരാള് പ്രസംഗിക്കുമ്പോൾ അത് വചനത്തിൽ, ഈ ഇടയ്ക്ക് ഒരാൾ പ്രസംഗിച്ചതാണ് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം സദ്ദാം ഹുസൈന്റെ കാലത്ത് നടന്നു. അതില് പിന്നെ 8-ാം അധ്യായത്തിൽ അഗാധ കൂപത്തിൽ നിന്ന് പൊങ്ങി വന്ന വെട്ടുക്കിളി ഹെലികോപ്റ്ററാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിന് പോലും അറിയാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പോ വെട്ടുക്കിളിയാണ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ മോശയുടെ കാലത്ത് അയച്ച വെട്ടുക്കിളി അന്നും ഹെലികോപ്റ്റർ ആയിരുന്നുവോ? യോഹന്നാൻ വെട്ടുക്കിളിയും തേനും കൊണ്ട് ഉപജീവനം കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ആഴ്ചയാഴ്ച ഓരോ ഹെലികോപ്റ്റർ എടുത്ത് തിന്നുമായിരുന്നോ? ഇനി അതെല്ലാം പോട്ടെ, ഒരു വാദത്തിന് അങ്ങനെ ആണെന്ന് വെച്ചാൽ പോലും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം സദ്ദാമിന്റെ കാലത്ത് നടന്നെങ്കിൽ ദൈവസഭ എവിടെ? ഇപ്പൊ ഏത് അധ്യായം നടന്നുകൊണ്ടിരിക്കുന്നത്? 9-ാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര കാഹളം ഊതി സദ്ദാമിന് ശേഷം ഇങ്ങോട്ട് എത്ര കാഹളം ഊതി? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്, അപ്പൊ അത് ബൈബിൾ അറിയാത്ത ജനം ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കൈയടിച്ചു കൊടുക്കും. അവർക്ക് തിരുവെഴുത്ത് അറിയില്ല. അപ്പൊ ഇത് വേദപുസ്തകത്തിൽ അങ്ങനെയാണോ? അല്ലാത്ത പക്ഷം ഇത് ദുരുപദേശമാണെന്ന് തിരിച്ചറിയാൻ ഈ ജനങ്ങൾക്ക് പറ്റുന്നില്ല. ഇനി അതിന് വിളിക്കുന്ന പാസ്റ്റേഴ്സ് പോലും സ്റ്റേജിൽ ഒരു ആന മണ്ടത്തരം പറഞ്ഞാൽ ആ പ്രസംഗം കഴിഞ്ഞോ അല്ലെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ടോ എഴുന്നേറ്റ് ഈ പറഞ്ഞത് വചനവിരുദ്ധമാണ്, നിങ്ങൾ ആരും തെറ്റ് പഠിച്ചു വെക്കരുത്, ഒന്നുകിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ് എന്ന നിലയിൽ ആ ജനത്തെ ബോധവൽക്കരിക്കാൻ ആ സഭയിലെ ശുശ്രൂഷകൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാജയം. ഇനി നേതൃസ്ഥാനത്തിരിക്കുന്നവർ, ഞാൻ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നവരും സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവരും ഒക്കെയാണ് പലരും, ഇവിടെ ആയാലും നാട്ടിലായാലും ഒരുവിധം നിലനിൽപ്പുള്ളവരാണ്. അപ്പോൾ എനിക്ക്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് സ്വന്തമായിട്ട് യാതൊന്നുമില്ലാത്ത ഈ നിമിഷം വരെ എനിക്ക് സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ അടിസ്ഥാനം നാളെ എന്താണെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ അവസ്ഥ, നാളെ ദൈവം മാനിക്കാം, ദൈവാവസ്ഥ മാറ്റാം, ഒന്നും നിഷേധിക്കുന്നില്ല. എന്നിരുന്നാലും ഈ നിലയിൽ നിൽക്കുന്ന എനിക്ക് ഇതൊക്കെ ഒറ്റയാനായി നിന്നുകൊണ്ട് പറയാമെങ്കിൽ, ജോലി ചെയ്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് 10 പേർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശബ്ദം ഉയർത്തിക്കൂടാ? അവർക്ക് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞൂടെ, നിങ്ങളൊന്നും ആശ്രയിച്ചല്ല ദൈവം നടത്തിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, വചനം വിട്ടുള്ള കളിക്ക് ഞങ്ങൾ നിൽക്കത്തില്ല എന്ന് പറയാൻ 10 പേരെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇനി നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് കുറഞ്ഞ പക്ഷം ചെയ്യാവുന്ന ഒരു കാര്യം, കുറഞ്ഞ പക്ഷം എല്ലാ ബ്രാഞ്ച് ലോക്കൽ സഭകളിലും അവര് പലപ്പോഴും നേതൃത്വത്തിൽ നിന്ന് കത്ത് വരാറുണ്ടല്ലോ, നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ബിൽഡിംഗ് പണിയണം, അതുകൊണ്ട് ഓരോ സഭയും ഇത്ര രൂപ വെച്ച് ഇവിടെ അടയ്ക്കണം. എല്ലാ സഭയിലും കത്ത് വായിക്കും, സഭാ ഭാഷ പിരിവ് തുടങ്ങും, തിരിച്ച് കൃത്യമായിട്ട് പറയുന്ന ഡേറ്റിൽ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്യും. ഇതേ നിലപാട് എന്തുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരെ എല്ലാ സഭകൾക്കും കത്തയക്കണം? ഇന്ന 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 വ്യക്തികൾ, മനോരമയെ പരസ്യം ചെയ്യണ്ട, ഗുഡ് ന്യൂസ് ചെയ്യണ്ട, ഇന്ന 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 വ്യക്തികൾ ദുരുപദേശകരെന്ന് ദൈവസഭയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഇന്ന 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 വ്യക്തികളെ പ്രാദേശിക സഭകളിൽ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നതായി, ദൈവജനത്തെ തെറ്റ് പഠിപ്പിച്ച് കയറ്റുവാൻ നിങ്ങൾ കൂട്ടു നിൽക്കുന്നതായി ബോധ്യപ്പെട്ടാൽ ആ സഭ ഈ പ്രസ്ഥാനവുമായി മാറി നിന്നോണം. തീർച്ചയായിട്ടും എത്തില്ലേ? തീർച്ചയായിട്ടും ലോക്കൽ സഭകൾ ആരെയും ബാധിക്കുന്ന കാര്യമല്ല, ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. കുറഞ്ഞ പക്ഷം നമ്മുടെ വിശ്വാസികളെങ്കിലും ഈ തരത്തിലുള്ള അപകടത്തിൽ പെടുത്താതെ നോക്കാൻ കഴിയില്ല. അതുപോലെ സഭ ഇടയനായിരിക്കുന്ന ദൈവദാസൻ കർശനമായി നിയമം വെച്ചൂടെ, ദൈവസഭയിലെ ഇടയനറിയാതെ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി അറിയാതെ ഒരു ദൈവദാസന്മാരെ വ്യക്തിപരമായി വീടുകളിൽ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കാൻ പാടില്ല. കർശനമായ നിയമം സഭയ്ക്ക് കൊണ്ടുവന്നോ പാടില്ല, ലോക്കൽ മീറ്റിംഗ്സ് സഭ അറിയാതെ. കാരണം സഭയ്ക്ക് ദൈവദാസന് വേണ്ടിയല്ല സഭ, സഭയ്ക്ക് വേണ്ടിയാണ് ദൈവദാസൻ. ഇടയന് വേണ്ടിയല്ല സഭ, സഭയ്ക്ക് വേണ്ടിയാണ് ഇടയൻ. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു സഭ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു സഭ കിട്ടും. അപ്പൊ ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല സഭ, സഭയ്ക്ക് വേണ്ടിയാണ് ദൈവദാസന്മാർ. ആ നിലയിൽ ദൈവദാസന്മാരും ഈ കാര്യത്തിൽ മുൻകൈ എടുക്കാൻ കഴിയണം. പക്ഷേ ദയനീയമെന്ന് പറയട്ടെ, സാമ്പത്തികം പണം എന്നുള്ള വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ പലരും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നു. അത്തരത്തിലുള്ള ഇപ്പം ഞാൻ പറയാമല്ലോ, ഈ ഉപദേശം ദൈവവചനത്തിന്റെ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറക പോലും അരുത്. അവനോട് കുശലം പറയുന്നവൻ അവന് കൂട്ടാളി എന്ന് പറഞ്ഞാൽ കൂട്ടുപ്രതിയല്ലോ എന്ന് അസന്നിഗ്ധമായി ദൈവവചനം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കുശലം പറയത്തില്ല, പക്ഷെ KFC കൊണ്ടുപോയി ചിക്കൻ ബർഗർ മേടിച്ചു കൊടുക്കും, എന്നിട്ട് തോളെ കൈയിട്ട് നിൽക്കും, ഒക്കെങ്കിലും ഒരു സെൽഫിയോ എടുക്കും. കാര്യം എന്താ? കുശലം പറയുന്നില്ല,
പകരം ദുരുപദേശകരെ തോളെ കൈയിട്ട് ഫോട്ടോ എടുത്ത് അവരുടെ കൂടെ നടന്ന് ശുശ്രൂഷിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട് പാവപ്പെട്ട ജനത്തെ വഞ്ചിക്കുന്നതിൽ നല്ലൊരു പങ്ക് ഉപദേശി വർഗം എന്ന് വിളിക്കപ്പെടുന്നവരും ചെയ്യുന്നുണ്ട്. അതാത് സഭയിലെ പാസ്റ്റേഴ്സും അതാത് സംഘടനയിലെ നേതൃസ്ഥാനത്തിരിക്കുന്നവരും ശക്തമായ ഒരു മുൻകൈ ഈ വിഷയങ്ങളിൽ എടുത്താൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ഒരു പരിധിവരെ അവരും, കാരണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നു, അവർക്ക് ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തി, അവർ പ്രതീക്ഷിച്ച കസേര അവർക്ക് കിട്ടി. ഇനിയിപ്പോ അവരെന്തിനാ ഇതിനൊക്കെ പ്രതികരിക്കുന്നു? നമുക്ക് എന്നാണ് അതിന്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നത്. പക്ഷെ ദൈവവചനത്തോടും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിക്ക് പോലും മൗനമായിരിക്കാൻ കഴിയില്ല. ചിലർ പറയും, അയ്യോ പാസ്റ്ററെ യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്നല്ലയോ പറയുന്നത്, യേശുക്രിസ്തു ക്ഷമിക്കണം, കരുണയുള്ളവന് സഹിക്കണം എന്നൊക്കെ പറഞ്ഞതല്ലയോ യേശുക്രിസ്തുവിന്റെ ഭാവം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നവരുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആലയത്തിലെ അനാചാരം കണ്ട് ചാട്ടവാറെടുത്തത് യേശുവിന്റെ ഭാവമല്ലേ? അത് യേശുവിന്റെ ഭാവമല്ലേ? കലക്ക ഇടർച്ച ഉണ്ടാക്കുന്നവനെ കഴുത്ത് കല്ല് കെട്ടി കടലിടണമെന്ന് പറഞ്ഞത് യേശുവിന്റെ ഭാവമല്ലേ? ഇതൊന്നും യേശുവിന്റെ ഭാവമല്ലേ? ശ്രദ്ധിക്കുക, കടലിടണമെന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യണമെന്നാണോ? അല്ല. എന്തിനാ കല്ല് കെട്ടുന്നത്? ഇനി അവൻ പൊങ്ങി വരരുത്. അർത്ഥാൽ ഇടർച്ച വരുത്തുന്നവനെ സഭയ്ക്കകത്ത് നിർത്ത് വെളി കളഞ്ഞാൽ പിന്നെ അവനെ അകത്ത് കയറ്റരുത്. ഇതാണ് ആത്മീയ കൊലപാതകം ചെയ്യണമെന്നല്ലോ. ഇനി വെളിപ്പാട് പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ എന്താ? വെളിപ്പാട് പുസ്തകം പറയുന്നു, നിക്കലോവിയരുടെ സഭയോട് കർത്താവ് പറയുക, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അപ്പൊ 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച അതേ കർത്താവ് പകയ്ക്കുന്ന ഒരു നന്മ. അപ്പൊ പകയ്ക്കുന്നത് എങ്ങനെയാ നന്മയാവുന്നു? നന്മയെന്നല്ലേ എഴുതിയത്? അതുപോലെ തന്നെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. അത് നല്ലതായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ പേരിന്റെ അറ്റത്ത് അപ്പോസ്തലനെന്നും വെച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നവന്മാരെ സഭ പരീക്ഷിക്കണം. കള്ളനെന്ന് കണ്ടാൽ കള്ളനെന്ന് തന്നെ പറയണം. അത് നന്മയെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അത് നന്മയെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പകയ്ക്കുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഇന്ന് പലരും അപ്പോസ്തലന്മാരായിട്ട് തന്നെ അങ്ങ് പേരും ചട്ടത്ത് വെച്ചുണ്ടായിരിക്കാം. ആരാ അപ്പോസ്തലന്മാർ? തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് പറയാതെ സകലതും പൊതുവായ നെണ്ണി കൊടുത്തിട്ട് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. പൊന്നും വെള്ളിയും സ്വർണ്ണാഭരണവും അല്ല നമുക്കറിയാം, അന്നത്തെ നാണയങ്ങളാണ് പൊന്നും വെള്ളിയും ഭിക്ഷക്കാരനുള്ള. ആ നാണയം തൊട്ടുപോലും കയ്യിലില്ലാതെ കർത്താവിന്റെ പുറകെ അനുഗമിച്ചവരാണ് അപ്പോസ്തലന്മാര്. പക്ഷെ ഇന്നത്തെ അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? അക്കൗണ്ട് നിങ്ങൾ കൂടുതൽ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പൊ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് വാങ്ങിയിടുന്നവരല്ല അപ്പോസ്തലന്മാര്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ എല്ലാം ലക്ഷ്യം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് വലിയൊരു കാരണമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഇതൊക്കെ പറയുന്നതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ ഓർത്താൽ വളരെ വലുതാണ്. അതിന്റെ ചോദ്യത്തിനകത്തുള്ളതാണ്, ഈ എല്ലാ അമേരിക്കയിലെ മിക്ക സ്റ്റേറ്റുകളിലും പല വേദികളിലും പാസ്റ്റർ വളരെ ശക്തമായിട്ട് തന്നെ പ്രസംഗിക്കുന്നുണ്ടായി. സ്റ്റേജിൽ ഇരിക്കുന്നവരെ നോക്കാതെ വന്നവരുടെ മുഖം നോക്കാതെ വളരെ ശക്തമായിട്ട് ദൈവവചനമാണെന്നുള്ള രീതിയിൽ തന്നെ അമ്പ ചെയ്യുന്ന മാതിരി തന്നെ ഓരോരുത്തരുടെ കൂടെ, കാരണം കൺവെൻഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണം ഞങ്ങൾ പബ്ലിക്കിൽ നിന്ന് എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഹൗ ഹി ക്യാൻ സേ ലൈക്ക് ദാറ്റ്, എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു അത് അതിന്റെ പ്രതികരണം. അതിനെ കുറിച്ച് പാസ്റ്റർ പേടിയൊന്നുമില്ലയോ? നിന്നാടി ചെന്നാൽ കൊന്നു കളയുമെന്നോ? എന്നെ ഒരാളും കൊല്ലും തല്ലും ഇത്യാദി വീഡിയോകളൊന്നും എനിക്ക്, കാരണം എന്നെ ഒരാൾ കൊല്ലണം തല്ലണമെങ്കിൽ 100% 100% ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ദൈവം ഡു ഇറ്റ് എന്ന് പറയാതെ അനുവദിക്കാതെ ഇവിടുത്തെ ഓരോരുത്തരും ഒരു ചുക്കും ചെയ്യല എന്നുള്ള 100% ഉറപ്പ് എനിക്ക് ദൈവത്തിലുണ്ട്. എന്റെ ഒന്നുമല്ല. രണ്ട്, ഈ പറയുന്ന ഒരു ഒരു വിധം നമ്മൾ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് ഒരു ജാതിയായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു ഹൈന്ദവനോ ഒരു മുസൽമാനോ പോലും നമ്മളെ ആക്രമിക്കാതിരിക്കുമ്പോൾ ഇതിനകത്ത് ആത്മീയരെന്ന് പറയുന്നവരിൽ നിന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആക്രമണം നേരിടുന്നത്. ആശയത്തെ ആശയം കൊണ്ട് ഖണ്ഡിക്കാതെ വ്യക്തിപരമായി ആക്ഷേപം പറഞ്ഞും അപവാദം പറഞ്ഞും നമ്മളെ അവസാനിപ്പിച്ച് കളയാൻ, ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന
ഇതിനകത്തുള്ള കള്ളനാണയങ്ങൾ. കാരണം ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴും ഇത്തരത്തിലുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു പറയുമ്പോഴും ആഹാരം മുട്ടുന്ന അന്നം മുട്ടുന്ന ഒത്തിരി പേരിനകത്തുണ്ട്. അപ്പോൾ അവര് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ അന്ന് വരെ ശത്രുക്കളായിരുന്ന പീലാത്തോസും ഹെരോദാവും അന്ന് അവർ സ്നേഹിതന്മാരായി തീർന്നു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇതുപോലെ കള്ളന്മാർ ജോയിൻ്റ് ആയിട്ട് സത്യം പറയുന്നവനെ ക്രൂശിക്കാൻ തക്കവണ്ണം ഇവിടെ കൈ കൊടുക്കുന്നുണ്ട്. അതിലൊന്നും പേടിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ പലപ്പോഴും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആത്മീയ കോളത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഓർക്കുമ്പോൾ വളരെ വളരെ സങ്കടമുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആത്മീയ കോളത്തിൽ നിന്ന് തന്നെയാണ് ഷമീർ പാസ് ഇങ്ങനെ, കാരണം ഇപ്പൊ മറ്റ് സമുദായത്തിനോ അല്ലെ ഹൈന്ദവ സഹോദരങ്ങൾക്കോ മുസ്ലിം സഹോദരങ്ങൾക്കോ ഈ ക്രിസ്ത്യ ലോകത്തെ കുറിച്ച് അറിയത്തില്ല. എന്നാലും ഷമീർ പാസ് ഇങ്ങനെ ഇതെല്ലാ മീഡിയ ആയാലും കൂടെ ഈ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരണം ചെയ്യുമ്പോൾ ഇത് ആ ക്രിസ്തീയ സഭയ്ക്ക് ഇതൊരു ക്ഷതമാണോ എന്നൊരു ചോദ്യം അങ്ങനെ വന്നാൽ അതിനുള്ള മറുപടി എന്താണ്? അത് വളരെ വികലമായ ചിന്താഗതിയും ബൈബിൾ ശരിക്കറിയാത്തത് കൊണ്ടും സംഭവിക്കുന്ന അബദ്ധ ധാരണകളാണ് ഒന്ന്. അതിനെന്തുകൊണ്ട് ഞാൻ വിശദീകരണം തരാം. ഒന്ന്, ആദ്യം ഒരു ദൈവ പൈതല് നമ്മുടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും നമ്മൾ ഒരു സാക്ഷ്യം പറഞ്ഞോ പ്രസംഗിച്ചോ നമ്മളെ പൊലിപ്പിച്ചു പറഞ്ഞോ നമ്മൾ യേശുക്രിസ്തുവിനെ ദൈവമാക്കേണ്ട ഗതികേട് നമ്മുടെ ദൈവത്തിനില്ല. ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി ലോർഡ്. അവൻ ദൈവമായതുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്. അല്ല, നമ്മൾ കരുതുന്നത് എന്റെ ദൈവം എങ്ങനെയായിരുന്നു, ഞാൻ രണ്ടാട്ട് മുറിഞ്ഞു പോയാൽ ദൈവം എന്നെ ചേർത്ത് വെച്ചു, എന്റെ ദൈവം എത്ര നല്ലവനെന്ന് പറഞ്ഞില്ലാത്ത കഥ കള്ളക്കഥ പറഞ്ഞ് പൊലിപ്പിച്ച് യേശുവിനെ ദൈവമാക്കേണ്ട ഗതികേടൊന്നും ദൈവത്തിനില്ല. നമ്മൾ അതിനില്ലാത്തത് പറഞ്ഞ് പൊലിപ്പിക്കുന്ന കണ്ടിട്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇരുന്ന് രോമാഞ്ചം കൊള്ളത്തുമില്ല. ബിക്കോസ് ഹീസ് ലോർഡ്, അവൻ ദൈവമാണ്. ഷമീർ പറഞ്ഞാലും ഷമീർ പറഞ്ഞില്ലേലും അവൻ ദൈവമാണ് ഒന്ന്. രണ്ട്, ലോകത്തിലെ വിവിധ ജാതി മതക്കാർ, ദാറ്റ് മീൻസ് ഇപ്പോൾ ദൈവദാസനോ ഞാനോ ചെന്നൊരു ഹൈന്ദവരോടോ ഒരു ഇസ്ലാമിനോടോ സുവിശേഷം പറഞ്ഞ് ഒരു ബൈബിൾ അവന് ഗിഫ്റ്റ് ആയി കൊടുത്താൽ സകല ജാതി മതക്കാരും എന്ത് വായിക്കും? ഈ ബൈബിള് വായിക്കും. സകല ജാതി മതക്കാരും വായിക്കുന്ന ബൈബിളിൽ നീതിമാനായ ലോത്ത് തന്റെ മക്കളുമായി ശാരീരിക ബന്ധം പുലർത്തിയെന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യൻ ഊരിയാവിന്റെ ഭാര്യയെ മോഹിച്ചതും പിന്നീട് പാപത്തിൽ വീണതും അവനെ കൊന്നു കളഞ്ഞ ചരിത്രം മുഴുവൻ അങ്ങ് എഴുതി വച്ചേക്കുക. ഇതുപോലെ ഉത്തമഗീതത്തിലെ ആലങ്കാരികമായ ചില ഭാഷകൾ അതും പബ്ലിക്കായി ഹിന്ദു മുസ്ലിമും വായിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. പോരാത്തതിന് വെളിപ്പാട് പഠിക്കുമ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഇസബേൽ എന്നൊരു സ്ത്രീയെ നീ അനുവദിച്ചു കൊടുക്കുന്ന കുറ്റം നിന്നെ അവിടെ എല്ലാം കുറ്റവും പറഞ്ഞേക്കുക. എന്ത് മോശമാണ് സകല ജാതി മതക്കാരും വായിക്കുന്ന ബൈബിളിൽ ഇത്യാദി കുറ്റങ്ങൾ പറയേണ്ട വലിയ കാര്യമുണ്ടോ ദൈവത്തിന്? എന്നാൽ ബോധമുള്ള ആരെങ്കിലും ചോദിക്കോ. ഇനി രണ്ട്, ഷമീർ പറഞ്ഞതുകൊണ്ടാണോ പെന്തക്കോസിനകത്ത് ഇത്യാദി കാര്യങ്ങളുണ്ടെന്ന് ലോകം അറിയേണ്ടത്? അല്ല. വിസ തട്ടിപ്പ്, പാസ്റ്റർ അറസ്റ്റിൽ, മനോരമ ഈ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ കാണുന്നില്ലേ? ലോകം മുഴുവൻ വായിക്കുന്ന കേരള ശബ്ദം പോലുള്ള മീഡിയകളിൽ വരുന്നത് നാട്ടുകാർ വായിക്കുന്നില്ലേ? വരുന്നുണ്ടല്ലോ. ഇത് ഷമീർ പറഞ്ഞിട്ട് വേണോ നാട്ടുകാർ അറിയാൻ? അതൊരു ബാലിഷ്യമായ ചിന്ത. ഇനി മൂന്ന്, ഇതുകൊണ്ടൊരു ഗുണം ഞാൻ പറഞ്ഞു തരാം. പുതുതായി വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ബലഹീന വിശ്വാസി, പുതുതായി ഹൈന്ദവരിൽ നിന്നോ അല്ലെങ്കിൽ സാമുദായിക ക്രൈസ്തവരിൽ നിന്നോ വരുന്ന ഒരു ബലഹീന വിശ്വാസിക്ക് ബൈബിൾ എ ടു ഇസഡ് പഠിച്ചല്ല വരുന്നത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എന്റെ കർത്താവ് അനുഭവിച്ചു എന്ന് അവൻ ഹൃദയം നൊന്ത് അനുദപിച്ച് ഏറ്റു പറഞ്ഞ് അവൻ രക്ഷയിലേക്ക് വന്ന് പിന്നത്തേതിൽ അവൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് അവൻ വളരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഈ ബലഹീന വിശ്വാസി ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു സ്വർഗമാണല്ലേ, ഇതൊരു ഭയങ്കര സന്തോഷമാണെന്നുള്ള അവസ്ഥയിൽ വന്നിട്ട് പെട്ടെന്ന് ഇവനൊരു തിക്താനുഭവം, കള്ളത്തരം കാണിക്കുന്ന വ്യാജന്മാരിൽ നിന്നൊരു തിക്താനുഭവം നേരിട്ടാൽ അവൻ പിന്മാറിപ്പോകും. ഇവന്മാരെല്ലാം കള്ളന്മാരാടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടേച്ചു പോകും. എത്ര അനുഭവങ്ങൾ കേട്ടിരിക്കുന്നു. എന്നാൽ 13 വർഷമായി ഷമീർ പെന്തക്കോസ്തിൽ വന്നു, പെന്തക്കോസ്ത വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, ഈ ഇതിനകത്തുള്ള കള്ളന്മാരെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടും എന്തേ ഞാൻ പിന്മാറിപ്പോയില്ല, ഇവന്മാരെല്ലാം കള്ളന്മാരാടെ എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയില്ല, ഇതിൽ കള്ളവുമുണ്ട്, ഇതിൽ സത്യവും ഉണ്ട് എന്ന് പുതുതായി വരുന്ന ഒരുവൻ അത് തിരിച്ചറിഞ്ഞു വന്നാൽ അവൻ ഒരിക്കലും കള്ളന്മാരെ കണ്ട് പിന്മാറി പോകത്തില്ല. അപ്പം പുതുതായി വരുന്നവൻ അറിയണം 12:1 യൂദായാണ്. അതറിഞ്ഞു വേണം ഈ പുസ്തകം എടുത്തു വരാൻ. അങ്ങനെയാണെ തല പോകുന്ന വിഷയം ഉണ്ടായാലും അവൻ ഇട്ടേച്ചു പോകത്തില്ല, പിന്മാറിപ്പോകത്തില്ല. അപ്പൊ നമ്മൾ ഇത് അറിയിക്കരുത് അറിയിക്കരുതെന്ന് പറഞ്ഞ് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു കുറവ് നേരിട്ടാൽ അവൻ പിന്മാറിപ്പോകും. അവനൊരു
അനുഭവം ദുരനുഭവം നേരിട്ട അവൻപിന്മാർക്കും. പക്ഷെ മറിച്ച് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന പല സ്ഥലത്തും സമുദായികക്കാർ, കത്തോലിക്കരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും പോലെയുള്ളവർ വന്നിട്ട് അവർ പറയുന്നുണ്ട്, വളരെ അനുഗ്രഹം, വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ദൈവകൽപ്പന അനുസരിച്ച് ഞങ്ങൾ സ്നാനപ്പെടും, ഞങ്ങൾ പലതും കണ്ട് മനസ്സ് മടിച്ചാ പെന്തിക്കോസി വരാതിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, എല്ലാം കള്ളന്മാരല്ല, സത്യമുണ്ട്, നല്ലതുണ്ട്, അതിൽ തീയതുണ്ട്, അത് ബോധ്യപ്പെട്ടു എന്ന് സാമുദായികർ പറയുന്നുണ്ട്. അതാണ് എൻ്റെ സന്തോഷം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് മറ്റുള്ളവർ കാണുന്നു എന്ന് പറഞ്ഞത് വചനാടിസ്ഥാനത്തിൽ ബാലിഷം എന്തെങ്കിലും പറയാൻ വേണ്ടി ഒന്ന് അത്രയായി. ഇത്രയും നേരം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്കുണ്ടായിരുന്ന അനേക സംശയങ്ങൾ ഇനിയുമുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത പോലെ, ദൈവവചനം കടൽ പോലെ വിശാലമാണ്. എന്നാലും ഈ തിരക്കേറിയ സമയത്ത് ഇങ്ങനെ മൗണ്ട് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ ഷമീറിനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഞങ്ങൾ മൗണ്ട് ഒരു മിനിസ്റ്ററുടെ പേരിൽ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ഭാവി ജീവിതത്തിലും എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ ഞങ്ങളിവിടെ നിർത്തുന്നു. എന്നെ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, 2002 ഇസ്ലാമിക മാർഗത്തിൽ നിന്നും ക്രിസ്തു മാർഗത്തിലേക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവത്തിൽ, കഴിഞ്ഞ 13 വർഷത്തെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മാനവജാതിക്ക് മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനം അഥവാ മോക്ഷമാർഗം അഥവാ നിത്യജീവൻ അഥവാ സ്വർഗ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം, അത് യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരുത്തനിലും നിങ്ങൾക്ക് നിത്യത ലഭിക്കില്ല, മോക്ഷമാർഗം ലഭിക്കില്ല. ആയതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച്, രക്ഷ പ്രാപിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, ആത്മനിറവ് പ്രാപിച്ച്, ആത്മാവിലും സത്യത്തിലും പാപത്തോട് ടാറ്റ പറഞ്ഞ് ഒരു സമാധാന ജീവിതം നയിച്ച് നിത്യത കർത്താവിനോടുകൂടെ ചെലവഴിപ്പാൻ വേഗത്തിൽ നിങ്ങൾ ഒരുങ്ങുക. ലോകസംഭവങ്ങൾ മുഴുവൻ വിളിച്ചറിയിക്കുന്ന, പകൽ പോലെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം, കാഹളം ധ്വനിക്കുവാൻ സമയമായി. യേശു ക്രിസ്തു വാനമേഘത്തിൽ വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അതിനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുങ്ങുവാൻ ഈ സന്ദേശം മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. എല്ലാവരെയും ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.